السلام عليكم ورحمة الله وبركاته. الحمد لله الذي أكرمنا بدين الإسلام وحفظنا بالتمسك بتعاليم دينه وزادنا من فضله بطاعته. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله صلى الله عليه وعلى آله وأصحابه وأتباعه. വസല്ലമ തലീമൻ കൻ ഇലോ മിദ്ീൻ അമ്മാബാദ് സ്നേഹധരണീയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സിംസാറുൽ ഹക്ക് ഹുദവി എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ വളരെ ദയനീയമായ നിലക്ക് നിബിധനാഘോഷത്തെ ന്യായീകരിക്കുകയും സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ക്ലിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംസാരത്തിന് ആധാരം ആ ക്ലിപ്പിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഭയങ്കര സങ്കടം അനുഭവപ്പെടുകയാണ് കാരണം സെൽഫികളുടെ പ്രഭാഷണം കേട്ട് ആളുകൾ ശുർക്കും വിദഗത്തുമെല്ലാം അവസാനിപ്പിക്കുന്ന ഒരു അവസ്ഥ അദ്ദേഹം മനസ്സിലാക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഹുദവിയോടെ എനിക്ക് ചോദിക്കുവാനുള്ളത് നിങ്ങൾക്ക് എത്ര കാലം ജനങ്ങളെ ഈ ഇരുളിൽ തളച്ചിടാനാവും ജനങ്ങൾ അനുദിനം സത്യം മനസ്സിലാക്കുന്നുണ്ട് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ ശരിയായ നിലക്ക് സമൂഹ മദ്യത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സെലഫികളുടെ പ്രഭാഷണങ്ങളും അവരുടെ ക്ലാസ്സുകളുമൊക്കെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കുകയും അവരുടെ നിലപാടുകളിൽ മാറ്റമുണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്ന് ഇനിയെങ്കിലും മുസ്ലിയാക്കന്മാരായ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് പൊന്നു പൊന്നുമുഗ്മിനിങ്ങളെ നിങ്ങൾ ചെയ്തോളി നിങ്ങൾ ഞപിദിനം ആഘോഷിച്ചോളി എന്നാണ് മാത്രല്ല നിബിധനം ആഘോഷിക്കരുത് അത് തെറ്റാണ് വിദഗത്താണ് എന്ന് പറയുന്ന സെലഫികളോട് അദ്ദേഹം പറയുന്നത് നല്ല കാര്യങ്ങളാണ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നത് എന്നും അപ്പോ അദ്ദേഹം ഈ പ്രഭാഷണത്തിലൂടെ വരുത്തി തീർക്കുന്നത് അതല്ലെങ്കിൽ അദ്ദേഹം ആ ക്ലിപ്പിലൂടെ സംസാരിക്കുന്നത് ആ സംസാരത്തിന്റെ ആകെ തുക അദ്ദേഹം പറയുന്നത് ഇസ്ലാമിൽ നല്ല വിദഗത്തുകൾ ഉണ്ട് എന്നതാണ് ഇത് പറയുമ്പോൾ സലഫികൾ സാധാരണ ഹദീസ് ഓതും അത് അദ്ദേഹത്തിന് പേടിയുണ്ട് ബലാല എന്ന റസൂലി സല്ലാഹു അലൈഹി വസ്ല്ലാം പഠിപ്പിച്ച ഹദീസുകൾ സലഫികൾ ഓതും ഓദിത്തരും എന്ന ഒരു പേടി അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രഭാഷണത്തിൽ ഇത് നമ്മൾ പറയുമ്പോൾ ഹദീസ് ഓദിത്തരാൻ ആളുകൾ ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഹദീസിനെ വളരെ മോശമായ നിലക്ക് ദുർവ്യാഖ്യ ദുർവ്യാഖ്യാനിച്ചിരിക്കുകയാണ് സിംസാറുൽ ഹക്ക് ഹുദവി അദ്ദേഹം പറയുന്നത് അതിന്റെ ആശയം പറയേണ്ടത് ഹദീസിന്റെ മേഖലയിൽ എക്സ്പേർട്ടായ ആളുകളാണ് അതിന്റെ അർത്ഥം പറഞ്ഞു തരേണ്ടത് എന്നിട്ട് അദ്ദേഹം അതിനർത്ഥം പറഞ്ഞത് ഇസ്ലാമിന് യോജിക്കാത്ത വിദഗ്ധുകൾ എന്നേ അതിനർത്ഥമുള്ളൂ നല്ലത് ഇസ്ലാമിൽ നല്ല വിദഗ്ധത്തുകൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാണ് അദ്ദേഹം അതിലൂടെ പറയുന്നത് അപ്പൊ ഹദീസുകൾ മുഹദ്ദീസുകൾ മാത്രമേ അതിന്റെ അതിനുള്ള ആശയം പറയാൻ അതല്ലെങ്കിൽ എക്സ്പേർട്ടുകൾ മാത്രമേ അതിനെ വിശദീകരിക്കാവൂ എന്ന് പറഞ്ഞ മൂപ്പർ സ്വന്തം വ്യാഖ്യാനം നൽകി തെറ്റിദ്ധരിപ്പിച്ച് സാധാരണക്കാരായ ആളുകളെ ഈ അനാചാരം ചെയ്യിപ്പിക്കുവാനുള്ള കഠിനമായ ശ്രമമാണ് വളരെ ദയനീയമായ അവസ്ഥയിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തോട് ഓർമ്മപ്പെടുത്താനുള്ള ചില കാര്യങ്ങൾ ഇസ്ലാമിൽ നല്ല വിധത്തുണ്ട് എന്ന് സമർത്ഥിക്കാൻ അദ്ദേഹം പറയുന്ന ഏതാനും ചില ന്യായങ്ങളാണ് നമുക്ക് ഈ ക്ലിപ്പിലൂടെ പരിശോധിക്കപ്പെടേണ്ടത് അദ്ദേഹം പറയാണ് നമിസല്ലാഹു അലൈഹി വസ്സലമയുടെ കാലഘട്ടത്തിൽ ഖുർആാൻ മുപ്പത് ജുസാക്കിയിട്ടുണ്ടോ അതുകൊണ്ട് ലോകത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഖുർആൻ വിദഗത്താണെന്ന് അതുകൊണ്ട് നല്ല വിദഗത്തുകൾ ഉണ്ടാക്കാം എന്നതാണ് അതേപോലെ തന്നെ വിശുദ്ധ ഖുർആാനിലെ അക്ഷരങ്ങൾക്ക് ഡോട്ടുകൾ പഥവും കസറും ലൊമ്മും ഒക്കെ ഇതൊക്കെ നമിസല്ലാഹു അലൈഹു വസ്സലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടോ ഇതൊക്കെ ഹജ്ജ് യൂസുഫിന്റെ കാലഘട്ടത്തിലല്ലേ ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ നല്ല വിദഗത്തുകൾ ആകാം മിനിങ്ങളെ നിങ്ങൾ ചെയ്തോ എന്നതാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ആകെ തുക ഹുദവി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇസ്ലാമിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കണം ജനങ്ങളോട് പറയേണ്ടത് തെറ്റായ ആശയങ്ങളിലേക്ക് ജനങ്ങളെ നയിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും എന്താണ് നിങ്ങൾ ചോദിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ അക്ഷരങ്ങൾക്ക് ഡോട്ടുകൾ ഫത്തും കസുറും ലൊന്നും ഒക്കെ നബിയുടെ കാലത്തുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം പ്രിയപ്പെട്ട ഹുദവി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആാനിലെ അക്ഷരങ്ങൾക്കുള്ള ഡോട്ടുകൾ അതിന്റെ ഫത്തും കസുറും ലൊന്നും ഒക്കെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ട് വിശുദ്ധ ഖുർആൻ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിശുദ്ധ ഖുർആൻ എടുക്കുക എന്നിട്ട് വിശുദ്ധ ഖുർആാൻ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമായി കാണാൻ കഴിയുന്ന ഡോട്ട് നൊക്കുത്ത ആദ്യമായി കാണാൻ കഴിയുന്നത് ഏതാണ് ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന ആ ആയത്തിലെ ആദ്യത്തെ അക്ഷരം ബാ ബാക്കുള്ള പുള്ളി എവിടെയാണ് ബാ ഇന്റെ താഴെയല്ലേ പുള്ളി അതിന്റെ താഴെയാണ് കെസർ ഉള്ളത് ഇതെങ്ങനെയാണ് അലൈഹി വസ്ല്ലം നമുക്ക് ഓദ്യ തന്നത് ബി എന്ന് തന്നെയാണ് മഹാനായ മഹാനായർ റസൂൽാഹു അലൈഹി വസ്ല്ലാം നമുക്ക് ഓതി തന്നിട്ടുള്ളത് ആ പുള്ളി അവിടെ എഴുതുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ അത് യാ ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ന്യായീകരിക്കാമായിരുന്നു അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാമായിരുന്നു പക്ഷേ അള്ളാഹുവിൻകൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം നമുക്ക് ഓദിത്തന്നത് പോലെ തന്നെയാണ് അതിന് പഥവും കെസറും യാവും അതിന്റെ ഒക്കെ ഇട്ടിട്ടുള്ളത് അത് അള്ളാഹുബിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ തന്നെ അങ്ങനെയാണ് ഓതിത്തന്നത് അള്ളാഹുബിന്റെ പ്രവാചകൻ ഓതിത്തരാത്ത ഒരു രൂപത്തിലും സെലഫികൾ ഓതുന്നില്ല എന്നതാണ് കുദവിയോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹുബിന്റെ പ്രവാചകൻ ഓതിത്തരാത്ത ഒരു കിറാത്തിനെയാണ് ഇന്ന് മുസ്ലിം ലോകം പിൻപറ്റുന്നതെങ്കിൽ നിങ്ങൾക്കതിനെ ന്യായീകരിക്കാമായിരുന്നു മറിച്ച് ബായി താഴെയാണ് പുള്ളി അതങ്ങനെയാണ് നീബ് സല്ലല്ലാഹു അലൈവീ വല്ലാമോ ഓദിയത് അതേപോലെ തന്നെ സീനിന്റെ മുകളിലാണ് സുക്കൂന് അങ്ങനെയാണ് നീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി തന്നത് മീമിന്റെ താഴെയാണ് കെസർ അങ്ങനെ തന്നെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഓതിയത് അങ്ങനെ തന്നെയാണ് മുസ്ലിം ലോകം ഓതുന്നതും അതുകൊണ്ട് ഡോട്ടുകളും ഫത്തവും കസറും ഒക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ട് നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് പിന്നെ അദ്ദേഹം ചോദിക്കുന്നത് ഖുർആാൻ ജിസുകളാക്കിയത് അജിസായകളാക്കിയത് അത് അള്ളാഹുബിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ എന്നതാണ് ഉദവി മനസ്സിലാക്കണം യാതൊരു വിവരവുമില്ലാത്ത ഒരു സാധാരണക്കാരന്റെ നിലവാരത്തിലേക്ക് താഴ്ന്നുകൊണ്ട് നിങ്ങൾ സംസാരിക്കരുത് ഖുർആാനിനെ ഇങ്ങനെ ജുസുകളായി കൊണ്ടും അതേപോലെ തന്നെ ഹിസ്ബുകൾ ആയിക്കൊണ്ടും ഒക്കെ തഹസീമ് ചെയ്തത് അത് തഹസീമുൽ ഇസ്തലാഹിയാണ് അത് സാങ്കേതികമായ ഒരു വിഭജനമാണ് മാത്രമല്ല അത് ഇജിതിഹാദിയാണ് ഗവേഷണാത്മകമായ ഒരു സംഗതിയും കൂടിയാണ് എന്താണ് അതുകൊണ്ടൊക്കെ ഉദ്ദേശിച്ചത് ഓദാൻ പ്രയോജനപ്രദമായ നിലക്ക് വിശുദ്ധ ഖുർആാനിനെ പലരും തക്സീമ് ചെയ്തിട്ടുണ്ട് വിഭജനം വിശുദ്ധ ഖുർആൻ തക്സീമ് വിഭജിക്കുന്ന കാര്യത്തിൽ അതിനെ ജുസുകളായും ഹിസ്ബുകളായും ഒക്കെ വിഭജിക്കുന്ന കാര്യത്തിൽ ജനങ്ങൾക്കിടയിൽ വ്യത്യാസമുണ്ടായിട്ടുമുണ്ട് എന്തിനാണ് അതങ്ങനെ ചെയ്തത് മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട് അവര് പറഞ്ഞത് ഇങ്ങനെ വിശുദ്ധ ഖുർആാൻ ജുസുകളായിട്ടും ഒക്കെ അതിനെ തക്കസീമ് ചെയ്തതിന്റെ ഉദ്ദേശം ഖുർആൻ പാരായണം ചെയ്യുവാനുള്ള സൗകര്യത്തിനു വേണ്ടിയാണ് അല്ലേ ഞാൻ ഖുർആനിൽ നിന്ന് ഇന്ന ജുസ് ഓദി എന്ന് ഒരാൾക്ക് പറയാൻ കഴിയണം ഓർത്തുവെക്കാൻ അത് എളുപ്പമാണ് ഞാൻ ഒരു ഹിസ്ബു ഓതി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരാൻ അത് വളരെ സഹായകമാണ് ഇതാരാണ് നമുക്ക് ഇങ്ങനെ ഖുർആൻ തക്കസീമ് ചെയ്യാൻ മാതൃക കാണിച്ചത് മഹാന്മാരായ സഹാബത്ത് തന്നെയാണ് നമുക്ക് ആ വിഷയത്തിൽ മാതൃക കാണിച്ചത് ഇമാം അബുദാബൂറ്റി തൊണ്ണൂറ്റി മൂന്നാം നമ്പർ ഹദീസ് ഇമാം റിപ്പോർട്ട് ചെയ്തതാണ് ആ ഹദീസിൽ കാണാം ഔസുബിൻ പറയാൻ വസ്ല്ലം കാലു അവർ പറഞ്ഞു അതായത്

േ അതെ മൂന്നായി അഞ്ചായി ഏഴായി ഒൻപതായി പതിനൊന്നായി പതിമൂന്നായി അവർ ഹിസ്ബു ചെയ്തിരുന്നു എന്ന് എന്താ സലാസ് എന്ന് പറഞ്ഞാല് അതുകൊണ്ട് അവിടെ ഉദ്ദേശിച്ചത് എന്താണ്ഹ ഫാത്തി ശേഷം അൽബക്കറും അതേപോലെ വേർതിരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അൻഫാലും തൗബയും ഒക്കെ ഇങ്ങനെ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോ ഖുർആൻ ഇങ്ങനെ തക്സീമ ചെയ്യുന്ന കാര്യത്തിലും സഹാബത്തിന്റെ മാതൃക നമുക്ക് കാണാൻ കഴിയും ഇതൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് നിബിദിനത്തെ ന്യായീകരിക്കാൻ കഴിയില്ല എൻ്റെ ഹുദവി എന്നാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി ഹുദവി മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആാനിന് പുള്ളി മാത്രമല്ല നൊക്കത്ത മാത്രമല്ല ശക്കല് മാത്രമല്ല അതേപോലെ തന്നെ അതിനെ ഹിസ്ബുകളായും ജിസുവുകളായും വേർതിരിച്ചത് മാത്രമല്ല അത് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് പോലെ ഇന്ന് നാം കാണുന്നത് പോലെ രണ്ട് ചട്ടക്കുള്ളിലാക്കിയത് അള്ളാഹുബിന്റെ റസൂലിന്റെ കാലഘട്ടത്തിലല്ല പിന്നെയോ അത് പിന്നീട് കാലം പുരോഗമിച്ചപ്പോൾ വിശുദ്ധ ഖുർആനിന്റെ ജനങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന നിലക്ക് പല മാറ്റങ്ങളും അതിലുണ്ടായിട്ടുണ്ട് പിന്നീട് രണ്ട് ചട്ടക്കുള്ളിലാക്കി ഒറ്റ പുസ്തകമാക്കി മാറ്റിയത് പിന്നീട് കാലം പുരോഗമിച്ചപ്പോൾ അത് സി ആയി മാറി പിന്നീടത് മെമ്മറി ആയി മാറി ഇപ്പൊ നമ്മുടെ കയ്യിൽ നമ്മുടെ മൊബൈലുകളിൽ നമുക്ക് ഖുർആൻ ലഭ്യമാണ് ഇനിയും കാലഘട്ടം പുരോഗമിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ പുരോഗതി ഉണ്ടാകും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ചേഞ്ചുകൾ അതിലുണ്ടാകും അതൊക്കെ കേവലം ഭൗതിക സൗകര്യങ്ങൾ മാത്രമാണ് അതുകൊണ്ട് ഹുദവി പറയേണ്ടത് ഹുദവി തെളിവ് പറയേണ്ടത് ഇതുപോലെ ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജന്മദിനം ആഘോഷിക്കാൻ എന്താണ് നിങ്ങൾക്ക് ന്യായമുള്ളത് എന്താണ് നിങ്ങൾക്ക് തെളിവുള്ളത് എം സല്ല അലൈവ് സ്വലമയുടെ കാലഘട്ടത്തിൽ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഒരു കാരൊക്കെ ദാനം ചെയ്തത് നിങ്ങൾ തെളിവായി കൊണ്ടുവരൂ എന്നാൽ നിങ്ങൾക്ക് ബിരിയാണി വെക്കാൻ അത് തെളിവാവും ഞങ്ങൾ അതിനെ എതിർക്കുകയില്ല അതേപോലെ തന്നെ റസൂർള്ളാഹി സല്ലാ അലൈഹി സ്വലമയുടെ കാലഘട്ടത്തിൽ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഒരു പത്തായിത്തോധീയതിന്റെ തെളിവ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് വിശുദ്ധ ഖുർആാൻ പൂർണമായും മോദാം ഞങ്ങൾ അതിനെ എതിർക്കുകയില്ല റസൂൽ അള്ളഹി വല്ല അലൈവ് സ്വലമയുടെ കാലഘട്ടത്തിൽ അവിടുത്തെ റസൂലോ അവിടുത്തെ സ്വഹാബത്തോ അവിടുത്തെ പത്നിമാരോ ആരെങ്കിലും ഒരു തക്കുബീറോ ഒരു സ്വലാത്തോ അധികമായി അതിന്റെ പേരിൽ ചൊല്ലിയതായി നിങ്ങൾക്ക് തെളിവുദ്ധരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് സ്വലാത്ത് ഇഷ്ടം പോലെ ചെല്ലാം ഞങ്ങൾ അതിനെ എതിർക്കുകയില്ല അപ്പോ നിങ്ങൾ ഈ പറയുന്ന ന്യായങ്ങൾ അതൊന്നും ഞവിദിനത്തെയോ അതല്ലെങ്കിൽ പുത്തനാചാരങ്ങൾ ഇസ്ലാമിനുണ്ടാക്കാനുള്ള ന്യായങ്ങളല്ല അതിനൊക്കെ ഇസ്ലാമിൽ അടിത്തറ കാണാൻ കഴിയും ഇസ്ലാമിൽ അതിനൊക്കെ അടിത്തറ കാണാൻ കഴിയും അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് ആഘോഷം എന്ന് പറയുന്നത് ഇസ്ലാമിൽ വർധനവുണ്ടാക്കിയ കാര്യമാണ് ഇത് മതത്തിലുള്ള വർധനമാണ് മതത്തിൽ വർദ്ധിച്ചുണ്ടാക്കുന്ന അധികരിച്ചുണ്ടാക്കുന്ന സംഗതികളെ തള്ളാനാണ് മഹാനായ റസൂൽ അല്ലാഹി സലിസ്ലമ നമ്മളോട് പറഞ്ഞത് ഹദീസ് നിങ്ങൾക്കറിയില്ലേ അതെ ആരെങ്കിലും നമ്മുടെ ഈ കൽപ്പനയിൽ പുതുതായി ഒന്ന് നിർമ്മിച്ചുണ്ടാക്കിയാൽ അതിലില്ലാത്തതുണ്ടാക്കുകയാണെങ്കിൽ അതിനെ തള്ളേണ്ടതാണ് എന്ന് റസൂലിഅലൈ സ്വല്ലം പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇസ്ലാമിൽ നല്ല വിചാരിച്ചുണ്ട് നമുക്ക് പറയേണ്ടത് വളരെ കൃത്യമായ ചുട്ട മറുപടിയാണ് മഹാനായ ഇമാമുന ഇമാം മാലിക് റഹ്മത്തുല്ലാഹി അലേഹി ഇത്തരം വാദക്കാർക്ക് നൽകിയത് ഹുദവിക്ക് അറിയില്ലേ അത് മഹാനായ ഇമാം മാലിക്കിന്റെ വാചകം എന്താണ് ഇമാം മാലിക് റഹ്മുല്ലാഹു തായാലഞ്ഞത് ഈ ഹുദവിയെ പോലെയുള്ള മുസ്ലിയാക്കന്മാരോടാണ് പറയുന്നത് ആരെങ്കിലും ഇസ്ലാമിൽ ഒരു അത് നല്ലതാണ് നല്ല എന്ന് അവൻ അഭിപ്രായപ്പെടുകയാണെങ്കിൽ അവൻ വാദിച്ചിരിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ യഥാർത്ഥത്തിൽ വാദിച്ചിരിക്കുന്നത് കാരണം നല്ലൊരു നന്മ അവിടുന്ന് പറഞ്ഞത് നന്മയായി എന്തെല്ലാം ഉണ്ടോ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നു തിന്മയായി ഏതൊക്കെ ഉണ്ടോ അതിനെ ഞാൻ നിങ്ങൾക്ക് വിരോധിച്ചു അങ്ങനെ പഠിപ്പിച്ച റസൂൽ അള്ളഹി വല്ല അലൈവല് ഇത്ര നല്ല ഒരു നന്മയുണ്ടായിട്ട് അത് ജനങ്ങളെ പഠിപ്പിക്കാതെ പോയി എങ്കിൽ അത് അള്ളാഹുവിന്റെ റസൂൽ വഞ്ചന രിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് വാദിക്കുന്നതിന് തുല്യമല്ലേ എന്താ നിങ്ങൾ പറയുന്നത് ലേലത്തിൽ കതിരുന്നേക്കാൾ ശ്രേഷ്ഠമുള്ള രാവ് അല്ലേ നിമിതി ആഘോഷത്തിന്റെ പോലീശ എന്തൊക്കെയാണ് നിങ്ങൾ എഴുതി വിട്ടത് അതിന്റെ മഹത്വം എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത് അതിന്റെ ഫലായിലുകൾ എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത് ഇതൊക്കെ നിങ്ങൾ സാധാരണ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചിട്ട് ഇത്ര വലിയൊരു നന്മ അള്ളാഹുബിന്റെ റസൂല് നമുക്ക് അറിയിച്ചു തരാതെ പോയോ അതാണ് മാലിക് റഹിമഹുല്ലാ പറഞ്ഞത് ഖാനറി അവൻ വാദിച്ചിരിക്കുന്നത് പ്രവാചകത്വത്തിൽ വഞ്ചന കാണിച്ചു എന്ന് റസൂൽ അലൈഹി സ്വലമെ സംബന്ധിച്ച് ആരോപണം പറഞ്ഞിരിക്കാൻ കാരണം അള്ളഹ പറഞ്ഞത് അല്ലും ഇന്നത്തെ ദിവസം നിങ്ങളുടെ മതം പൂർത്തീകരിച്ചു തന്നു എന്ന് അള്ള പറഞ്ഞു ആ ആയത്ത് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് ഓരി തന്നു അതുകൊണ്ട് ഇമാ മാലിക് അവിടെയാണ് ഹുദവി സെലഫികൾ നിലകൊള്ളുന്നത് അന്ന് അന്ന് ദീനായിട്ട് ദീനല്ലാത്തതൊന്നും ഇന്ന് ദീനായി കൂടാ അന്ന് ദീനിന്റെ പേരിൽ ആചരിക്കാത്തതൊന്നും ഇന്ന് ദീനിന്റെ പേരിൽ ആചരിക്കാൻ പാടില്ല അത് പറയാണ് അതാണ് സെലഫികൾ പറയുന്നത് ഇതാണോ ഇത്ര വലിയ അപരാധം ഇതാണോ നിങ്ങൾ വളരെ ദയനീയമായി സങ്കടത്തോടു കൂടെ സാധാരണ ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിക്കുന്നത് പറ്റിക്കുന്നത് എല്ലാം വിദേഹത്താണ് എല്ലാം ചുർക്കാണ് മു നിങ്ങൾ വഞ്ചിതരാകരുത് ഏഹ് പിന്നെ നിങ്ങൾ കേരിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരായ ആളുകളെ നിങ്ങൾ പറഞ്ഞ് വഞ്ചിക്കുന്നത് ഈ ഒരു സത്യം ജനങ്ങളോട് വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിലാണോ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ന്യായീകരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്നെങ്കിലും നിങ്ങൾ ഇസ്ലാമിനെ സംബന്ധിച്ച് വിവരമുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കുകയും തിരുത്തുകയും ചെയ്യണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് സാധാരണക്കാരായ ജനങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇങ്ങനെയുള്ള മുസ്ലിയാക്കന്മാർ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങിയാൽ അവസാനം ഖേദിക്കേണ്ടി വരും അതാണ് അള്ളാഹു ഖുലിലെ സുറത്തു ഹസാബിലെ മുതൽ അറുപത്തെട്ട് വരെയുള്ള വചനങ്ങൾ ഫിന്നാർ അതെ അവരുടെ മുഖങ്ങൾ നരകത്തിൽ ദിവസം പറയും ഞങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ വക്കാലു അവര് പറയാണ് റബ്ബന ഞങ്ങളുടെ നാഥ ഞങ്ങളുടെ നേതാക്കന്മാരെയും തലവന്മാരെയും ഞങ്ങളുടെ നായകത്വം വഹിക്കുന്നവരെയും ഒക്കെയാണ് ഞങ്ങൾ അനുസരിച്ചു പോയത് അവർ ഞങ്ങളെ വഴിപിഴപ്പിച്ചു അവർ ഞങ്ങളെ നേരിന്റെ മാർഗത്തിൽ നിന്ന് സത്യസരണിയിൽ നിന്ന് ഞങ്ങളെ വഴിപിഴപ്പിച്ചു കളഞ്ഞു അതുകൊണ്ട് റബ്ബന് അവർക്ക് നീ ഇരട്ടി ശിക്ഷ നൽകണമേറ അവർക്ക് അവരെ നീ വങ്ങേറ്റം ശപിക്കുകയും ചെയ്യണമേ എന്ന് നാളെ പരലോകത്ത് വെച്ച് ഇത്തരം ആളുകളുടെ സംസാരങ്ങൾ പ്രമാണങ്ങൾ നോക്കാതെ പിന്തുടർന്നു പോകുന്ന ആളുകൾ ഖേദിക്ക് അവരുടെ നെടും ഉണ്ടാകുമെന്ന് ഖുർആൻ നമുക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ് അതുകൊണ്ട് ഇതാണ് ഈ വിഷയ സംബന്ധമായി ഓർമ്മപ്പെടുത്താനുള്ളത് സത്യം മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ